നമസ്കാരം. നമ്മൾ കേരളത്തിൽ നിന്ന് പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നൊരു മുറവിളിയുണ്ട്, ഹിന്ദു ഒന്നിക്കണം. ഹിന്ദു കൂട്ടായ്മ ഉയർന്നു വരണം, ഹിന്ദു ഐക്യം അത് സത്യമാകണം, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ അതൊരു മുറവിളിയായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. പക്ഷേ തുടക്കത്തിൽ തന്നെ പറഞ്ഞോട്ടെ, അത് അതിമനോഹരമായ ഒരിക്കലും നടക്കാത്ത ഒരു സ്വപ്നം മാത്രമായിട്ട് അവശേഷിക്കും കേരളത്തിലെന്നല്ല ഇന്ത്യയിലെല്ലായിടത്തും. പലപ്പോഴും താത്വികമായിട്ട് ഒരു ഐക്യപ്പെടൽ നാടകം, അത് താത്വികം മാത്രമാണ്, പക്ഷെ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഇംപ്ലിമെൻറ്റേഷൻ, അതിൻ്റെ പ്രയോഗവൽക്കരണത്തിൻ്റെ അതിനുള്ള സാഹചര്യം ഒരിക്കലും സൃഷ്ടമാകുന്നില്ല എന്നുള്ളതാണ് സത്യം. പഴയ കാര്യങ്ങൾ കുത്തിപ്പൊന്തിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല, അത് സത്യമാണ്. പണ്ട് ഒരു ആട്ടിൻകുട്ടിയോട് പുലിയോ മറ്റോ പറഞ്ഞു കഴിഞ്ഞൊരു കഥയുണ്ട്. ഞാനെന്ത് കുറ്റമാണ് ചെയ്തത് എന്ന് ആട്ടിൻകുട്ടി ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ വെള്ളം നീ കലക്കി. ഞാൻ കലക്കിയില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ മറുപടി ഇതായിരുന്നു, നിന്റെ മുത്തച്ഛൻ അത് കലക്കിയിട്ടുണ്ടെന്ന്. അപ്പം അത് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ, അതിൽ വലിയ അർത്ഥങ്ങൾ കാണേണ്ടതില്ല. പഴയ കാര്യങ്ങൾ അന്ന് അതങ്ങനെ നടന്നു, അതേ കാര്യങ്ങൾ ഇന്ന് നടക്കുന്നുണ്ടോ അത് നമ്മൾ വിചാരം കൊള്ളേണ്ട ഒരു കാര്യമാണ്. ഈ പഴയ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50, 100, 150 വർഷങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടമാണ് പറയുന്നത്, അല്ലാതെ ചരിത്രാതീത ചരിത്ര കാലഘട്ടമൊന്നുമല്ല ഞാൻ ഈ പറയുന്നത്. കേരളത്തിലുള്ള ആളുകൾ, അവർണര് സവർണര്, അവർ അടിമകളും ഉടമകളുമായിട്ട് ജീവിച്ചു വന്നിരുന്നൊരു കാലഘട്ടം. അത് പണ്ട് ഒന്നും ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. ഇന്നും പഴമക്കാരായിട്ടുള്ള ആളുകൾക്ക് പലർക്കും എൻ്റെ കഥകൾ പറയാനുണ്ടാവും. ഞാനൊരിക്കൽ പറഞ്ഞൊരു കാര്യം, എൻ്റെ ജീവിതത്തിൽ ഇന്ന് എൻ്റെ ജീവിതം ലാസ്റ്റ് ഷെഡ്യൂൾ, നമ്മൾ പറയാറില്ലേ അവസാനത്തെ റീൽ ഓടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാറില്ലേ, അങ്ങനെയാണ് എൻ്റെ ജീവിതം. എന്നിട്ടും എനിക്കുണ്ടായ എൻ്റെ ജീവിതത്തിൽ കുറേ സംഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടാകുന്ന പോലെ എനിക്കുണ്ടായിട്ടുണ്ട്, മറക്കാൻ കഴിയാത്തത്. ഞാൻ 1ാം ക്ലാസ്സിൽ ചേർന്നത് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ 10ാം ക്ലാസ്സിൽ ജയിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ സന്യാസം എടുത്തത് എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ ജീവിതത്തിൽ നമുക്ക് മറക്കാൻ കഴിയാത്ത ചില കാര്യങ്ങളുണ്ടാകും. ഇതിൻ്റെക്ക് മേലെ നിൽക്കുന്നൊരു കാര്യമുണ്ട്, ഒരു നെരിപ്പോട്, ഒരു കനൽ, എൻ്റെ അന്തരംഗത്തിൽ വീണൊരു കനൽ. ഞാൻ ജനിച്ചത് തൃശ്ശൂർ ജില്ലയിൽ, അവിടുന്ന് കിഴക്കോട്ട് മാറിയിട്ട് തൃക്കൂർ എന്നൊരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിൻ്റെ ഒരു വൈശിഷ്ട്യം എന്ന് പറയാവുന്നത് അവിടെ ഗുഹാക്ഷേത്രമുണ്ട്, ഒരു ബുദ്ധക്ഷേത്രം. അതൊരു ബുദ്ധക്ഷേത്രമായിരുന്നു എന്ന്
ശ്രീധര മേനോനെ പോലെയുള്ള ചരിത്രകാരന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിമനോഹരമായ ക്ഷേത്രം, അതിൻ്റെ താഴെ മണലിപ്പുഴ ഒഴുകുന്നുണ്ട്. അതിൻ്റെ തീരത്താണ് അവസാന കാലഘട്ടത്തിൽ സുകുമാർ അഴീക്കോട് മാഷ് താമസിച്ചിരുന്നത്. ഇതിൻ്റെ വൈശിഷ്ട്യം എന്ന് പറയുന്നത്, ആ ഒരു തൃക്കൂർ ഗ്രാമം ഇന്ന് ലോകപ്രശസ്തമാണ്. അവിടെയാണ് രണ്ടാം വിവേകാനന്ദൻ എന്ന പേരിൽ പ്രശസ്തനായ ശ്രീരാമകൃഷ്ണ ആശ്രമത്തിൻ്റെ കഴിഞ്ഞുപോയ പ്രസിഡന്റ്. അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം അവിടെയാണ്, ചിങ്ങിപുരത്ത് തറവാട്. അവിടെയാണ് അദ്ദേഹം ജനിച്ചത്. അവിടെ തന്നെയാണ് എനിക്കും ജന്മം കൊള്ളാൻ കഴിഞ്ഞത്. എനിക്ക് 14.5 വയസ്സുള്ള സമയത്ത് അന്ന് SSLC പരീക്ഷ എഴുതിയതിനു ശേഷം ജയിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ അമ്പലത്തിലേക്ക് ഞാൻ പോയി. എൻ്റെ കൂടെ 3-4 എൻ്റെ സുഹൃത്തുക്കളുണ്ടായിരുന്നു. അവിടെ ചെന്ന സമയത്ത് നമ്മൾ അമ്പലത്തിൽ വലം വെച്ച് പ്രാർത്ഥിച്ച് പ്രസാദം വാങ്ങിക്കാൻ ചെന്ന സമയത്ത് അവിടെയുള്ള നമ്പൂരി അയാള് തിടപ്പുള്ളിയുടെ മുകളിൽ നിന്നിട്ടാണ് പ്രസാദം തരിക. തരികയല്ല, എറിയുക, അതാണ് സത്യം. ഇത് പലപ്പോഴും അനുഭവിച്ചിട്ടുള്ളതാണ്. അതിൽ വലിയ പ്രത്യേകതകളൊന്നും എനിക്ക് തോന്നിയിരുന്നില്ല. പക്ഷെ അന്നത്തെ ആ ഒരു പർട്ടിക്കുലർ ദിവസം ഞങ്ങൾ 5-6 പേരുണ്ട്. ഞങ്ങൾ താഴെ നിൽക്കുകയാണ്. 3 പടി, അപ്പോൾ ഏകദേശം 3 അടി ഉയരം, 2 അടി ഉയരുന്ന വയ്ക്കാം. അതിൻ്റെ മേലെയാണ് തിടപ്പള്ളി, അതിൻ്റെ മേലെയാണ് ഇദ്ദേഹം നിൽക്കുന്നത്. ഇദ്ദേഹത്തിന് ഒരു 5.5 അടി ഉയരമുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 7 അടി ഉയരത്തു നിന്ന് ഈ ചന്ദനത്തിൻ്റെ ചെറിയ ആട്ടുകാട്ടം പോലെയുള്ള പൊട്ടികൾ അതിൽ തകര് എറിയുകയാണ്. അപ്പോൾ താഴെ ഒരു കല്ല് കിടക്കുന്നുണ്ട്. ആ കല്ലുമ്മ ലക്ഷ്യം വെച്ച് അറിയുന്നത്, അതിലേക്ക് എറിയുമ്പോൾ ഞങ്ങളത് അവിടെ നിന്ന് ചുരണ്ടി എടുത്തിട്ട് വേണം തൊടാൻ. അതങ്ങനെ തൊട്ട് വന്ന് അതൊരു ശീലമായി, ഒരു ശീലമാണ് അവിടെയുള്ള ആളുകൾക്ക്. അന്ന് ഞങ്ങളുടെ ഒപ്പം പഠിച്ചിരുന്ന ഒരു അമ്പലവാസി സമുദായത്തിൽപ്പെട്ടൊരു പയ്യൻ, ഒരു വാര്യർ, ഞങ്ങൾ 6 പേർക്ക് 5 പേർ 6 പേർക്ക് ഈ പ്രസാദം വലിച്ചെറിഞ്ഞ് തന്നതിന് ശേഷം അയാൾക്ക് മാത്രം ഒരേലയിൽ ചന്ദനമെടുത്ത് കയ്യിൽ കൊടുക്കുകയാണ് ഉണ്ടായത്. ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ ഇടയിൽ നടന്ന ഒരു ഡിസ്ക്രിമിനേഷൻ പ്രോഗ്രാമായി പറയുന്നത്. പിന്നീട് അവിടെ ചില സംഭവ വികാസങ്ങൾ കാരണം അതെൻ്റെ ഹൃദയത്തെ കീറി മുറിച്ചു. അന്നെനിക്ക് 14.5 വയസ്സേ ഉള്ളൂ. അന്ന് ഞാൻ അയാളോട് പറഞ്ഞു, ആ നമ്പൂരിയോട് പറഞ്ഞു, നിങ്ങൾക്കെന്തായാലും ഞങ്ങൾക്ക് കയ്യിൽ തന്നൂടെ എന്ന്. അവിടെ ആ ഇലയും ആ ചന്ദനവും തിടപ്പള്ളിയുടെ അകത്ത് വെച്ചിട്ടുള്ള സ്ഥലം എനിക്ക് കാണാം. ഞാൻ അതിനകത്ത് കയറി അതെടുത്തു. അയാൾ ആക്രോശിച്ചുകൊണ്ട് ഓടി വന്നു, നശൂലം എന്നാണ് പറഞ്ഞത് എന്നെ. അശുദ്ധമാക്കിയല്ല, നശൂലം എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് ആ ചന്ദനം എടുത്ത് അയാൾ എൻ്റെ മുഖത്തേക്ക് എറിഞ്ഞു. എൻ്റെ മുഖത്ത് വന്ന് അത് ചിന്നി ചെതറി എല്ലായിടത്തുമായി. അപ്പോൾ തന്നെ തുടച്ചു കളഞ്ഞു. അയാൾ പറഞ്ഞു, ഇനി മണ്ഡപത്തിൽ കയറിയാണ് തൊഴുതോളോ എന്ന് പറഞ്ഞു. ഞാൻ മണ്ഡപത്തിൽ കയറി തൊഴുതു, മണിയടിച്ചു തൊഴുതു. അപ്പം അയാള് ഒരു വട്ടിക്കകത്ത് കുറെ പൂക്കളുമായിട്ട് വന്ന്, എന്നാൽ ഈ പൂജയും താനം കൂടി ചെയ്തോളുക എന്ന് പറഞ്ഞു. അപ്പോഴീ നശൂലം വിളി ഇടവിട്ടിടവിട്ട് അദ്ദേഹം ആവർത്തിച്ചിരുന്നു. ഏതായാലും ആ ഗുഹാക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൽ കയറിയിട്ട് അന്ന് ആ പൂവെടുത്ത് ആ വിഗ്രഹത്തിൻ്റെ മേലെയിട്ട് എൻ്റെ മുത്തച്ഛൻ എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്, ശംഭോ മഹാദേവ.
ആ ശംഭു മഹാദേവ എന്നുള്ള വാക്കും പറഞ്ഞ് ആ പൂവെടുത്ത് ആ വിഗ്രഹത്തിൻ്റെ മേലെയിട്ടു. തുടർന്ന് അവിടെയുള്ള കുറേ സവർണ അവരുടെ എല്ലാവരും കൂടിയിട്ട് എൻ്റെ വീട്ടിൽ വന്ന് എന്നെ തല്ലാൻ വന്നു ശിക്ഷിക്കാനായിട്ട്. പക്ഷെ എൻ്റെ ചെറിയച്ഛൻ അവരുടെ മുമ്പിൽ വെച്ച് എന്നെ ചെവിടുത്തടിച്ചതുകൊണ്ട് അവരെ ഇന്ന് അടികിട്ടിയില്ല. ഈ സംഭവം പറഞ്ഞിട്ട് അവിടെയുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് അന്നുണ്ടായിരുന്ന കൊച്ചപ്പേട്ടൻ അങ്ങനെ കുറെ ആൾക്കാരോട് വന്നു കൂടി നിന്നിട്ട് അവർ പറഞ്ഞു, കുട്ടിയെ തല്ലാനൊന്നും ഞങ്ങൾ സമ്മതിക്കില്ല, മാപ്പും തെറ്റുമണി പറയിപ്പിച്ചോളാം പറഞ്ഞു. ഏതായാലും ഞാൻ മാപ്പ് പറഞ്ഞു, ഒപ്പം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, ഇനി ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലേക്ക് ഞാൻ കാലെടുത്ത് വയ്ക്കുന്നില്ല. മാപ്പ് പറഞ്ഞതിന് ശേഷം ഇതും കൂടി ഞാൻ പറഞ്ഞു. ആ ഒരു കനല് എൻ്റെ മനസ്സിൽ കിടക്കുന്ന പോലെ ഇന്നിപ്പോൾ ഞാൻ നിങ്ങളോടൊക്കെയും പറയുന്നത് മാത്രം, അതിനുള്ളൊരു വേദി ഉള്ളതുകൊണ്ട് മറ്റൊരുപാട് ആളുകളുടെ മനസ്സിലും ഈ ഈ കനല് കിടപ്പുണ്ട്. ഇങ്ങനൊരു അനുഭവം ഒരുപാട് ഹിന്ദു കുട്ടികൾക്ക് അല്ലെ എന്നുള്ള ആളുകൾക്കുണ്ട്, ഇപ്പോഴുമുണ്ട്. ഇത് എനിക്കിത് സംഭവിക്കുന്നത് 10-45 വർഷങ്ങൾക്ക് മുമ്പാണ്. അതൊരു പഴയ കാര്യമല്ലേ എന്ന് ചോദിച്ചാൽ അതെ, ഇതൊരു പഴയ കാര്യമാണ്. നമുക്കത് മറന്നു കളഞ്ഞൂടെ? ശരിയാണ്, മറന്നു കളയാം. പക്ഷെ ഇപ്പോഴും അവിടെയും ഇവിടെയുമായിട്ട് സംഭവിക്കുന്ന പല കാര്യങ്ങളും ഈ നെരിപ്പോട്, ഈ ഒരു കനല് അതിങ്ങനെ അതിന് കാറ്റേറ്റുകൊണ്ടിരിക്കുകയാണ്, അത് കെട്ടുപോകുന്നില്ല. ഈ അടുത്ത കാലത്ത് പെരിങ്ങോട് ചന്ദ്രൻ എന്ന് പറയുന്ന തിമല വിദഗ്ധൻ ചോറ്റാനിക്കരെ അദ്ദേഹം ഇത് ഈ പഞ്ചവാദ്യത്തിന് ചെന്ന സമയത്ത് അവിടെ കയറ്റി കൊട്ടിച്ചില്ല, സമ്മതിച്ചില്ല. കാരണം അദ്ദേഹം ജാതിയിൽ താണവനാണ്, മതത്തിനപ്പുറമാണ് ഇപ്പൊ ജാതി, മതത്തിന്റെ മേലെയാണ് ജാതി. ഹിന്ദു മതം അത് SLC സർട്ടിഫിക്കറ്റിൽ എഴുതിയിട്ടുണ്ട്, റിലീജിയൻ ഹിന്ദു, എന്തുണ്ട് കാര്യം? അതിൻ്റെ അപ്പുറമാണ് അദ്ദേഹത്തിൻ്റെ ജാതി, ജാതിയാ നോക്കിയത്. ഇതുപോലെ മറ്റു പല സ്ഥലത്തും അദ്ദേഹത്തിന് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ പെരിങ്ങോട് ചന്ദ്രൻ്റെ വീടിൻ്റെ സമീപമുള്ള ആമക്കാവിൽ നെന്മാറ വല്ലങ്ങി വേല നടന്ന സംഭവം അവിടെ നടക്കുമ്പോൾ അവിടെയും ഇതേ സംഭവം അവിടെയും ആവർത്തിച്ചു. ഇത് ഒരു കാര്യം ഞാൻ പറയുന്നത്. മറ്റൊന്ന്, ഗുരുവായൂരില് എടത്താളം കൊട്ടാൻ വന്ന കരൂർ ബാബു അദ്ദേഹത്തിനെ കൊട്ടിച്ചില്ല, കാരണം ജാതി ശരിയല്ല, അദ്ദേഹത്തിൻ്റെ ജാതി ശരിയല്ല, അയാളെ കൊണ്ട് കൊട്ടിച്ചില്ല. പറഞ്ഞു വരുന്നത് ഇത് രണ്ട് കാര്യമേ പറഞ്ഞുള്ളൂ, പക്ഷെ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ, ഇത് പത്രത്താളുകളിൽ വന്നതാണ്, ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇന്നും നടമാടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ നിയമപ്രകാരം ക്ഷേത്രപ്രവേശനം നമ്മൾ അവിടെ നടപ്പായി കഴിഞ്ഞു, ഹിന്ദുക്കൾക്ക് മുഴുവൻ ക്ഷേത്രത്തിൽ കയറാം എന്നാണ് വെപ്പ്. വലിയ ബോർഡുണ്ട് അവിടെ, അഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിൽ കയറാൻ പാടില്ല, അപ്പൊ ഹിന്ദുവിനാകാമെന്നാണ്. പക്ഷെ ഹിന്ദുവിന് എവിടെ വരെയാകാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഇന്നും ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ് സത്യം. ഇവിടെ വലിയ കാര്യമായിട്ട് അവർണ സമുദായത്തിൽ ഇന്നുണ്ട് അവർണ വർണ്ണ അവർണ സുവർണ, അങ്ങനെയൊക്കെ ഇപ്പോഴും ഉണ്ട്, സവർണ ഒക്കെ ഉണ്ട്, സുവർണം സവർണം ഇപ്പോഴും അതൊക്കെ ഉണ്ട്, നല്ല രീതിയിൽ തന്നെയുണ്ട്, കുറച്ചും കൂടിയും കനപ്പെട്ടു വരികയാണത്. അങ്ങനെ അവർണർക്ക് തന്ത്രവിദ്യ പഠിക്കാനും പൂജാവിധികൾ പഠിക്കാനും അവരെ ക്ഷേത്രങ്ങളിൽ അവരോധിക്കുന്നുണ്ട്, അപ്പോയിൻമെൻ്റ് കൊടുക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഗവൺമെൻറ് പ്രത്യേകിച്ചും. പക്ഷെ പഠിക്കുന്നത് എന്താണെന്നറിയാമോ? അത് ആ കുട്ടികളോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. തന്ത്രസമുച്ചയമാണ് അവരുടെ ആധാര ഗ്രന്ഥം, കുളാർണവ തന്ത്രം അതാണ് ആഗമത്തിൻ്റെ ഒരു അടിസ്ഥാന ശില. അതിൽ നിന്ന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെടുത്ത് തന്ത്രസമുച്ചയം,
അതിന് തനി മലയാളത്തില് കുഴിക്കാട്ടിൽ നമ്പൂതിരി എഴുതിയതാണ് മഹേശ്വരൻ. അതാണ് കുഴിക്കാട്ട് പച്ച. പച്ച മലയാളത്തില് കുഴിക്കാട്ട് ഇല്ലത്ത് അങ്ങനെ എഴുതിയത് കൊണ്ട് കുഴിക്കാട്ട് പച്ച. ഈ കുഴിക്കാട്ട് പച്ച അഥവാ തന്ത്ര സമുച്ചയമാണ് ആധാര ഗ്രന്ഥം. അതിലെഴുതിയിട്ടുണ്ട് ശൂദ്രൻ, അത് നായര, ഈഴവൻ ചോന്ന എഴുതിയിട്ടുള്ളത്, തട്ടാന്റെ പേരെഴുതിയിട്ടുണ്ട്, ആശാരി മൂശാരി കല്ലൻ ഒരുപാട് പേരെ പേരെ എഴുതിയിട്ടുണ്ട്. അവർക്കൊക്കെ ഇന്ന സ്ഥലം വരെയെ പ്രവേശിക്കാവൂ എന്ന് തന്ത്രസമുച്ചയത്തിൽ എഴുതിയിട്ടുണ്ട്. തന്ത്രസമുച്ചയം ഏത് കടയിൽ പോയാലും തന്ത്രസമുച്ചയം കിട്ടും. അതിൻ്റെ 10-ാം പഠനത്തിൽ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോഴും അത് ആ പേജ് അങ്ങനെ തന്നെയാണ് പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് പഠിച്ചുകൊണ്ടാണ് തന്ത്രവിദ്യ വിശാരദന്മാരായിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. തന്ത്രവിദ്യ പഠിച്ചു, എന്തിനാ അമ്പലമായിട്ട് ബന്ധപ്പെട്ട് പോകാൻ? എങ്ങനെയാ അമ്പലമായിട്ട് ബന്ധപ്പെട്ട് പോവുക? വിളക്കുമാടത്തിനകത്ത് വിളക്കുമാടത്തിൻ്റെ പുറത്ത് നിൽക്കേണ്ടവർ, പുറത്തെ ബലിക്കലിൻ്റെ പുറത്ത് നിൽക്കേണ്ടവർ, ചുറ്റുമതിലിൻ്റെ പുറത്ത് നിൽക്കേണ്ടവർ വരയ്ക്കും പോയിട്ട് തന്ത്ര സമുച്ചയം പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? തന്ത്ര സമുച്ചയം കെട്ടിപ്പൊതിഞ്ഞ് പോക്കറ്റിൽ വെച്ച് നടക്കാനല്ലേ കഴിയുള്ളൂ? ഇന്നും 10-ാം പടലത്തിലുള്ള ഈ പറയുന്ന ആളുകൾ കാക്കയ്ക്കും പട്ടിക്കും സ്ഥാനം വിധിച്ചിട്ടുണ്ട് അവിടെ. അതുപോലെ നായർക്കും ഈഴവനും ആശാരി മൂശാരി കല്ലൻ വെള്ളക്കാര് ബൗദ്ധര് പുലയര് പറയര് ഇവർക്കെല്ലാവർക്കും ഇവിടെ സ്ഥാനം വിധിച്ചിട്ടുണ്ട്. അതൊക്കെ ഇന്നെ അതിൽ പലർക്കും അകത്ത് തന്നെ സ്ഥാനമില്ലാതെ വേറെ കാര്യം. പലർക്കും ചില റെസ്ട്രിക്ഷൻ ഇന്ന സ്ഥലം വരെയേ ഉള്ളൂ അങ്ങനെ വെച്ചിട്ടുണ്ട്. ഒക്കെ ഹിന്ദു ആണെന്ന് മനസ്സിലാക്കണം. ഇതിന്നിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിനകത്ത് ഈ അടുത്ത കാലത്ത് എന്നോടൊരാള് ചെറിയ രീതിയിലുള്ളൊരു രസകരമായ തർക്കം, അദ്ദേഹം പറഞ്ഞു ഭരിക്കുന്നതൊക്കെ ഈ പറയുന്ന അവിടെ പൂജിക്കുന്ന ആളുകൾ നമ്പൂരിമാരാ, പക്ഷെ ഭരിക്കുന്നത് ഞങ്ങളല്ലയോ എന്നൊരു ചോദ്യം ചോദിച്ചു. ശരി തന്നെയാണത്. പക്ഷേ അവിടുത്തെ കമ്മിറ്റിക്കാരെന്ന് പറയും, ഈ കമ്മിറ്റിക്കാർക്ക് യഥാർത്ഥത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിലോ തിരുവാങ്കൂർ ദേവസ്വം ബോർഡിലോ അതല്ലെങ്കിൽ മലബാർ ദേവസ്വം ബോർഡ് അതിൻ്റെ കീഴിലുള്ള അമ്പലങ്ങൾക്കകത്തുള്ള ഈ കമ്മിറ്റികൾക്ക് ഒരധികാരവുമില്ല എന്നുള്ളതാണ് സത്യം. അവർക്കൊരു കയ്യാളുകളായിട്ട് നിലനിൽക്കാനേ അവർക്ക് അവിടെ പറ്റുള്ളൂ. ആയതുകൊണ്ട് തന്നെ ഈ കമ്പറ്റിക്കാര് ഇന്നും വെറും കയ്യാളുകൾ വിടുപണിക്കാര് ഏറാൻ മൂളികളായിട്ട് നിൽക്കാൻ, അതായത് ഇന്നും അവിടെയുള്ള അതിനകത്ത് പൂജ എന്നിത്യാദി കാര്യങ്ങൾ ചെയ്യുന്നതും തദനുബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സേവ ചെയ്യൽ മാത്രമാണ് അവരുടെ പണി എന്നുള്ളത് കൊണ്ടാണ് ഒറ്റ അമ്പലക്കമ്മിറ്റിയിൽ നമ്പൂരിമാരെ കാണില്ല. എന്തിനേറെ ദേവസ്വം ബോർഡുകളിലും കയറാൻ അവർക്ക് താല്പര്യമില്ല. നിങ്ങളൊക്കെ അവിടെ ഇരുന്ന് ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് നടന്നാൽ മതി. പണ്ടത്തെ കൊശവൻ പറയില്ലേ, കാര്യസ്ഥൻ, മനകളിലുള്ള കാര്യസ്ഥൻ, ആ കാര്യസ്ഥൻ്റെ തൊഴിലാണ് ഈ ദേവസ്വം ബോർഡും അതിൻ്റെ കീഴിലുള്ള അമ്പലക്കമ്മിറ്റിക്കാരും ചെയ്യുന്നത്. പക്ഷെ അവരെ ധാരണ എന്താ, ഞങ്ങളങ്ങ് പ്രസിഡൻ്റാണ് ഞങ്ങളങ്ങ് സെക്രട്ടറി ആണെന്നൊക്കെയും പറയുന്നു മാത്രം, അത്രമാത്രം. ഇവിടെ ഇപ്പം അവർണ സമുദായത്തിൽപ്പെട്ട ആളുകളെ പൂജാരിമാരാക്കുന്നുണ്ട്, അവരെ കഴകത്തിന് നിയമിക്കുന്നുണ്ട്, ചെണ്ട കൊട്ടാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. പക്ഷേ ഞാൻ അറിഞ്ഞ ചില കാര്യങ്ങൾ, ഇപ്പോഴും ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലൊരു പൂജാരി ഒഴിഞ്ഞു പോയാൽ അവിടെയുള്ള കമ്മിറ്റിക്കാർക്ക് അവർക്ക് ഇടവേള തുടങ്ങും. ഈശ്വരൻ, ഇനി വരാൻ പോകുന്നത് ആരാണാവോ? എന്നിട്ട് ദേവസ്വം ബോർഡിൽ പോയിട്ട് റെക്കമെൻഡേഷൻ ശുപാർശയ്ക്ക് പോവുകയാണ്, ഞങ്ങളുടെ അമ്പലത്തിലേക്ക് ദൈവന്മാരൊന്നും കടത്തി വിട്ടേക്കരുത് കേട്ടോ, സത്യമാണ് ഈ പറയുന്നത്. ഇതാണ് ഹിന്ദുവിൻ്റെ ഇന്നത്തെ അവസ്ഥ. ഹിന്ദു ഐക്യ വേദികൾ മുൻപ് പറയുന്ന പോലെ നമ്മളെല്ലാം ഒറ്റക്കെട്ടാകണം. രാജനീതി കൈയാളാനുള്ള ശേഷി, പൊളിറ്റിക്സ് അതിനുള്ള ശേഷി നമ്മൾ സമാർജിക്കണം.
വോട്ട് ബാങ്ക് ഉണ്ടാക്കണം, ഇങ്ങനെയുള്ള മുറവിളികൾ. നേരത്തെ പറഞ്ഞ പോലെ അതൊരിക്കലും നടക്കാത്ത സ്വപ്നമാണ് വാസ്തവത്തിൽ. കാരണം എന്താണ്? ഈ ജാതി എന്ന് പറയുന്ന ആ വിഷം, അത് കലർന്നിട്ടുള്ള ജലാശയമാണ് ഹിന്ദു ജലാശയം. അതിൽ നിന്ന് ആ വിഷമെടുത്ത് മാറ്റാൻ, ആ ജലാശയത്തെ ശുദ്ധവൽക്കരിക്കാൻ ഇനി ദൈവം വിചാരിച്ചാൽ പോലും നടക്കില്ല. കേരളത്തിൽ രണ്ട് പ്രബല സമുദായങ്ങളുണ്ട്, ഈഴവ നായർ. ലോകത്തിലെ ഏതൊരു കാര്യവും നമുക്ക് പോയിട്ട് ഈശ്വരനോട് ചോദിക്കാം, ഈശ്വര ഇതെന്താ സംഭവിക്കാൻ പോണേ? അപ്പൊ ഈശ്വരൻ പറയും ഇന്നതാ സംഭവിക്കാൻ പോണേന്ന്. ഈഴവനും നായരും എന്നാണ് ഈ രണ്ട് സമുദായങ്ങൾ എന്നാണ് യോജിച്ച് പ്രവർത്തിക്കുക എന്ന് ഈശ്വരനോട് ചോദിച്ചു നോക്കും. അദ്ദേഹം പറയും അതെനിക്ക് പറയാൻ പറ്റില്ല. ഏതായാലും അങ്ങനൊരു കാലഘട്ടം വരുമ്പോൾ, അങ്ങനൊരു കാലഘട്ടം വരുന്ന സമയമാകുമ്പോഴേക്കും ഞാനൊക്കെ മരിച്ചു പോയിട്ടുണ്ടാവും എന്ന് പറയും ഈശ്വരൻ. അത് അസംഭവമായിട്ടുള്ളൊരു കാര്യമാണ്. ഹിന്ദു കൂട്ടായ്മ അത് സത്യമായിട്ടും ഒരു മിഥ്യയാണ്. ഹിന്ദുവിൻ്റെ കണ്ണീര്, പ്രത്യേകിച്ചും അവർണനായിട്ടുള്ള ഹിന്ദുവിൻ്റെ കണ്ണീര്, അതൊരു മിഥ്യയല്ല, അതൊരു സത്യമാണ്. ശംഭോ മഹാദേവ.